രാജ്യത്ത് നമ്മൾ എന്ത് കഴിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ധരിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ആസ്വദിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ അമ്മമാരും ഉമ്മമാരും എത്ര പ്രസവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും തങ്ങളാണെന്ന തിപ്പൂർവമായി ആർ എസ് എസിന്റെ വൈതാളികന്മാർ വേദാള ദണ്ഡവുമാറുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന മൗലികമായ ചോദ്യമാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയ കൂട്ടങ്ങൾ സംഗമിക്കുമ്പോ ചോദിക്കുന്നത്. കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ, കത്തിയവാർ മുതൽക്ക് കാമരൂപം വരെ, നാഗാലാന്റ് മുതൽക്ക് നാഗർകോവിൽ വരെ, ആസാം മുതൽക്ക് അന്തമാൻ വരെ, ലഡാക്ക് മുതൽക്ക് ലക്ഷദൂര വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യ രാജ്യം 29 സംസ്ഥാനങ്ങളുള്ള രാജ്യമാണ്. ഈ 29 സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഇതൊരു വലിയ കുളം എന്ന് പറയുന്ന പ്രദേശത്ത് കോൺഗ്രസിന്റെ ഒരു ബൂത്ത് കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണെങ്കിൽ ഇതുപോലെ 39,000 പരം ബൂത്തുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ബൂത്തുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഈ 39,000 ബൂത്തുകളിലും ഇതുപോലെ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ കഴിവും കൽപ്പും അടിത്തറയുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസിന് മാത്രമേ ഈ രാജ്യത്ത് ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ കഴിയൂ. 29 സംസ്ഥാനങ്ങളിലും വേരോട്ടവും നീരോട്ടവും ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. സി പി എം അവിടെയാണുള്ളത്. 35 ഇവർ ഭരിച്ച പശ്ചിമബംഗാളിൽ ഇവർ 3 സ്ഥാനത്തേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. 25 ഇവർ ഭരിച്ച ത്രിപുരയിൽ ഇവർ പരാജയപ്പെട്ട് ഇന്ന് പാപ്പറായി പുറത്തു പോയിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ അംഗസംഖ്യയിൽ പാർലമെന്റിൽ 10 സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം. ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും നോട്ടയ്ക്ക് പിറകിൽ വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയാണ് സി പി എം. ഇന്ത്യ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തി ഖജനാവിലെ ഏറ്റവും കൂടുതൽ പണം മുതൽ കൂട്ടുന്ന പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അത് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലും ബ്യൂറോയിലുമുള്ള വലിയ വലിയ പുങ്കവന്മാരുണ്ടല്ലോ, പ്രകാശ് കാരാട്ടിനെ പോലെ, വൃന്ദ കാരാട്ടിനെ പോലെ വലിയ വലിയ പേരുകളും മഹത്വവും മാഹാത്മ്യവും അവകാശപ്പെടാൻ കഴിയുന്ന ആ നേതാക്കന്മാർക്കൊന്നും തന്നെ ഇന്ന് വരെ ആ പാർട്ടിയുടെ ചിഹ്നമായ അരിവാൾ ചുട്ടിക നക്ഷത്ര മടയാളത്തിൽ ഒരു വോട്ട് പോലും രേഖപ്പെടുത്താൻ അവസരം ലഭിക്കാത്ത ഗതഭാഗ്യവാന്മാരായ നേതാക്കന്മാരാണ് സി പി എമ്മിനെ നയിക്കുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് ബി ജെ പിയെ നിർണം കഴിയുക? ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഈങ്കില വിളിക്കുന്ന പിണറായി വിജയന്റെ പൊട്ടക്കിണത്തിൽ കിടക്കുന്ന പുറലോകം കാണാത്ത പോക്കാച്ചു തവളുകളായ കുട്ടി സഖാക്കൾക്ക് ഈ രാജ്യത്ത് ബി ജെ പിയെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. അതിന് കോൺഗ്രസ് വേണം. കപ്പല് വിഴുങ്ങുന്ന തിമിംഗലങ്ങളെ നേരിടാൻ തുപ്പൽ വിഴുങ്ങുന്ന പറലുകളെ കൊണ്ട് കഴിയില്ല എന്ന പച്ച പരമാർത്ഥത്തോട് പ്രിയപ്പെട്ടവരെ നമ്മൾ പൊരുത്തപ്പെട്ട മതിയാകൂ. കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി പിടികൂടണം. കണ്ണൂരിന്റെ മണ്ണിൽ എവിടെ രാഷ്ട്രീയ കൊലപാതകം നടന്നാലും 3 ജയരാജന്മാർക്ക് അതിൽ പങ്കുണ്ട്. 3 ജയരാജന്മാരുണ്ട് സി പി എമ്മിന് കണ്ണൂരിൽ. ഒന്ന് വെട്ടുകൊണ്ട ജയരാജനാണ്, ഒന്ന് വെടികൊണ്ട ജയരാജനാണ്, മറ്റൊന്ന് വെറുകൊണ്ട ജയരാജനാണ്. ഈ 3 ജയരാജന്മാർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. ഈ വെട്ടുകൊണ്ട ജയരാജനും ഈ വെടികൊണ്ട ജയരാജനും ഈ വെറുകൊണ്ട ജയരാജനും ഈ ജയരാജന്മാർക്ക് കൊടുപിടിക്കുന്ന കോടിയേരിയും അവർക്ക് പിന്തുണപാടുന്ന പിണറായി വിജയനും ഇവർക്കെല്ലാം കച്ചേരി നടത്തുന്ന യെച്ചൂരിയും ഇവർക്കെല്ലാം താരാട്ട് പാടുന്ന താരാട്ടവും ഈ വിഷയത്തിനകത്ത് മലയാളി മനസാക്ഷിയുടെ മുമ്പിൽ പ്രതിപട്ടികയിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കൊലപാതക പരമ്പരകൾ കേരളത്തിൽ അഴിച്ചുവിടുകയാണ്. കേരളത്തിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ഉന്നത നേതാവിനെതിരെ ഒരു അഴിമതി ആരോപണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് പിടയ്ക്കുകയാണ്. കാരണം പിറ്റേ ദിവസം സൂർ ലഭിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം നടന്നിരിക്കും. അത് നടത്താൻ പോകുന്നത് സി പി എം ആണ്. അവരുടെ ബലിയാടുകളായി എരിഞ്ഞു വീഴുന്നത് ആരുമാവാം? സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ അഴിമതി ആരോപണം വന്നാൽ, അവർക്കെതിരെ ആക്ഷേപം വന്നാൽ വാർത്തയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കൊലപാതകം നടത്തുന്ന പാർട്ടിയായി സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാറുകയാണ്. ഇവിടെ സ്വാശ്രയ കോളേജിലെ ഡിവൈഎഫ്ഐക്കാരെ സമരം നടത്തുമ്പോ പിണറായി വിജയന്റെ മകൻ പഠിച്ചത്, വിവേക് കിരൺ പഠിച്ചത്, കേരളത്തിലെ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ ജി പി സി നായരുടെ ഈ കളമശ്ശേരിയിലുള്ള എസ് സി എം സി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, ലക്ഷങ്ങൾ ഫീസ് കൊടുത്തുകൊണ്ട് പഠിച്ചു. അതിനുശേഷം പിണറായി വിജയന്റെ മകൻ വിവേക് വിജയൻ പഠിച്ചത് വിക്കിയ
എന്ന് ഇവരൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന വിവേകരം പഠിച്ചത് ലണ്ടനിലെ ബർമിംഗ്ഹാം ബിസിനസ് യൂണിവേഴ്സിറ്റിയിലാണ്. ലണ്ടനിലെ ബർമിംഗ്ഹാം ബിസിനസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമസ്റ്ററിന്റെ ഫീ എന്ന് പറയുന്നത് 22,500 പൗണ്ട് അന്ന് ഏകദേശം 20 ലക്ഷം ഇന്ത്യൻ രൂപ വരും. ഈ പറയപ്പെടുന്ന കോഴ്സ് പഠിക്കാൻ 4 സെമസ്റ്റർ ഉണ്ട്. 4 × 20 80 ലക്ഷം റുപ്യ കോഴ്സ് മാത്രമാണ്. ഡൊണേഷൻ വേറെ, ക്യാപിറ്റേഷൻ വേറെ, ട്യൂഷൻ വേറെ, നഴ്സിംഗ് വേറെ. ഹോസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ പോലും കഴുത്തറപ്പിൽ വീശീടാക്കുന്ന ലണ്ടനിലെ ബർമിംഗ്ഹാം ബിസിനസ് യൂണിവേഴ്സിറ്റി വിട്ടാണ് മകനെ പിണറായി വിജയൻ പഠിപ്പിച്ചത്. ഈ പിണറായി വിജയന് എവിടെ നിന്ന് പണം കിട്ടിയത്? മക്കളെ വിദേശത്ത് വിട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി പഠിപ്പിക്കാൻ പിണറായി വിജയൻ അവിടെ നിന്നാ പണം കിട്ടിയത്? കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തോ വിട്ട് MBA എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിക്കാൻ 25,000, 35,000, 50,000 റുപ്യ മതി. പക്ഷെ പിണറായി വിജയൻ ആ MBA പഠിപ്പിക്കാൻ ബർമിംഗ്ഹാം ബിസിനസ് യൂണിവേഴ്സിറ്റിയിൽ വിട്ടു. മകനെ കോടികൾ മുടക്കി മകനെ പഠിപ്പിക്കുകയാണ്. എവിടെ നിന്നാണ് പിണറായി വിജയന് പണം? പിണറായി വിജയന്റെ വീടിന്റെ ഭൂമുഖത്ത് പണം കായിക്കുന്ന ഭൂമരം ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന്റെ പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ആത്മകഥാംശിയായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൽ പിണറായി വിജയൻ പറയുന്നു, ഒരു കള്ളുകെട്ട് തൊഴിലാളിയുടെ കുടുംബത്തിലാണ് ഞാൻ പിറന്നുപോണത്. കള്ളുകെട്ട് തൊഴിലാളിയായ മുണ്ടയിൽ കോറിന്റെയും കല്യാണിയുടെയും 14 മക്കളിൽ ഒരാളായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്റെ സഹോദരി സഹോദരന്മാരിൽ 10 വയസ്സിനപ്പുറം ജീവിച്ചത് ഞങ്ങൾ 3 പേർ മാത്രമാണ്. ഒന്ന് പിണറായി വിജയൻ എന്ന ഞാൻ, ഒന്നെന്റെ സഹോദരനായ നാണു, മറ്റത് ഒരു സഹോദരൻ കുമാരൻ. ഈ നാണുവും കുമാരനും പിണറായി വിജയൻ എന്ന ഞാനുമല്ലാതെ 10 വയസ്സിനപ്പുറത്തേക്ക് ആരും ജീവിച്ചില്ല. 14 പേരും 11 പേരും 10 വയസ്സെത്തുന്നതിനും മരിച്ചു എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ പറയുന്നു, ഈ 11 സഹോദരി സഹോദരന്മാരും പറക്കമുട്ടുന്നതിന് മുമ്പ് പിടഞ്ഞുകൊണ്ട് മരിച്ചത് പട്ടിണി കൊണ്ടായിരുന്നു, പരിവട്ടം കൊണ്ടായിരുന്നുവെന്ന് പിണറായി വിജയൻ പറയുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 11 പട്ടിണി മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കുടുംബത്തിൽ പിറന്നുവീണ വ്യക്തിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയൻ തന്റെ സ്വന്തം ജന്മനാട്ടിൽ പിണറായിയിലെ മുന്തിയാടങ്ങാടിയിൽ ആകാശത്ത് ചുംബിക്കുന്ന ആഡംബരത്തിന്റെ പര്യായപരമായിട്ടുള്ള മതിലിൽ പോലും ഇറ്റാലിയൻ മാർബിൾ പതിച്ചിരിക്കുന്ന പ്രതീകി എന്ന് പേരിട്ടിരിക്കുന്ന കൊട്ടാര സദൃശമായ ഒരു വീട് വെച്ചിട്ടുണ്ട്, കോടികൾ വിലമതിക്കുന്ന വീട്. ആ വീട് പണിയാൻ എവിടെ നിന്ന് പണം കിട്ടി? ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ വിദേശ കമ്പനി പ്രവർത്തിക്കുന്നു, മക്കളെ വിട്ട് സോസിലെ കോളിൽ പഠിപ്പിക്കുന്നു. എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത് എന്ന് ന്യായമായി ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? CPM സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും അഴിമതിയും ഇതുപോലെയുള്ള സ്വജന പക്ഷപാതവുമായി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയന്റെ 2 മക്കളും പഠിച്ചത് സ്വശ്രയ കോളിൽ. അവരിന്ന് ജോലി ചെയ്യുന്നത് കുത്തക കമ്പനികളിൽ. കോടിയേറി ബാലകിട്ടുന്ന മക്കൾ ദുബായിയിൽ ജോലി ചെയ്യുന്നു, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി രവിപ്പിള്ളയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. E.P. ജയരാജ് എന്ന മകൻ ജീവനും ജയ്സണും ദുബായിൽ ജോലി ചെയ്യുകയാണ്. MBA മകൻ അശോ ബേബി, നിങ്ങൾ ആലോചിക്കണം, ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അഴിമതി ചെയ്യുന്നുവെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. E.P.K. ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർ, 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സുധീർ നമ്പ്യാറിന് കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ IAS ഓഫീസർമാർക്ക് കൊടുക്കുന്ന തത്തുല്യമായ തസ്തികയാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനമാണ് സുധീർ നമ്പ്യാർക്ക് ഇവർ തീരെഴുതി കൊടുത്തത്. CPM നേതാക്കന്മാർ അവരുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. തോമസ് എസ്എഫ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, ഒരു ധനകാര്യമന്ത്രിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 കാര്യത്തിനാണ് അദ്ദേഹം വാവൊളിക്കാറ്. ഒന്ന് കള്ളം പറയാനും, പിന്നെ അമേരിക്കക്കെതിരെയും തിരഞ്ഞെടുപ്പ് സാമ്രാജ്യത്വത്തിനെതിരെയും ആഗോളവൽക്കരണത്തിനെതിരെയും പ്രസംഗിക്കാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു, സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിക്കുമ്പോ ഈ തോമസ് എസ്എഫിന്റെ 2 മക്കളുണ്ടല്ലോ, അവർ അമേരിക്കൻ പൗരത്വം ഉള്ള ഇന്ത്യൻ പൗരത്വമില്ലാത്ത 2 മക്കളാണ്. അവർ അമേരിക്കൻ കുട്ടികൾക്കെതിരെ ജോലി ചെയ്യുകയാണ്. സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിക്കുമ്പോ, ആഗോളവൽക്കരണത്തിനെതിരെ പ്രസംഗിക്കുമ്പോ, ഉദാരവൽക്കരണത്തിനെതിരെ പ്രസംഗിക്കുമ്പോ 2 മക്കളുണ്ടല്ലോ, ആ മക്കളെ ഇന്ത്യൻ പൗരത്വം എടുത്ത് അമേരിക്കൻ അംഗീകരിച്ചു
ഇസ്ലാമിന്റെ ബെല്ലാൽ പണി അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ആർജവമാണ് തോമസ് ഐസക് എന്ന് പറയുന്ന ഈ ധനകാര്യമന്ത്രി ആദ്യം കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് സിപിഎമ്മിന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും അവസ്ഥ ഇതാണ്, സിപിഎമ്മിന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും മക്കളുടെയും സ്ഥിതിവിശേഷം ഇതാണ്. ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു, അഭിമാനത്തോടെ പറയുന്നു, നിങ്ങൾക്ക് മാത്രമല്ല മക്കൾ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മക്കളുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ മകൻ സ്വാശ്രയ കോളേജിൽ പഠിച്ചവരല്ല, ഗവൺമെന്റ് കോളേജിൽ പഠിച്ചവരാണ് ശ്രീ രമിത്തൻ ബോധിത്വം. നിങ്ങളോക്കണം, രമിത്തിന് കഴിഞ്ഞ ദിവസം IAS പരീക്ഷയിൽ 210 റാങ്ക് ലഭിച്ചു. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഒരു അഴിമതി കേസിലെങ്കിലും തലയിട്ടു എന്നതിന്റെ ഏതെങ്കിലും ഒരു ആരോപണം ഈ കുട്ടികൾക്കെതിരെ പറയാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ രവിപിള്ളയുടെ കമ്പനിയിലുള്ള ജോലി ചെയ്യുന്നത് ഏതെങ്കിലും കോർപ്പറേറ്റ് കോടീശ്വരന്മാരുടെ ദല്ലാൽപ്പണിയല്ല എടുക്കുന്നത്. മാന്യമായി പഠിച്ച് വിദ്യ അഭ്യസിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലായി ചാണ്ടി ഉമ്മൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ ഒരു സ്വാശ്രയ കോളേജിന്റെയും ഓശാരം വാങ്ങിയല്ല പഠിച്ചത്, ഗവൺമെന്റ് കോളേജിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു. എ കെ ആന്റണിക്ക് മക്കളുണ്ട്, അരുണുണ്ട്, അരുത്തുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് CET എന്ന് പറയുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഈ പറയപ്പെടുന്ന രണ്ട് ചെറുപ്പക്കാരും പഠിച്ചത്. അല്ലാതെ ഒരു സ്വാശ്രയ കോളേജ് മുതലാളിമാരുടെയും ഓശാരം വാങ്ങിയിട്ടല്ല എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും BM സുധീരന്റെ ഒന്ന് മക്കൾ പഠിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ ഒരു പേര് ദോഷവും ഈ നാടിനോ ഞങ്ങളുടെ പാർട്ടിക്കോ വരുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ എല്ലാം ഇത്തരത്തിലുള്ള വൃത്തികെട്ട അഴിമതി കഥകളിൽ പോയി തലയിട്ട് നിങ്ങൾ നാണം മറക്കാൻ കൊടിത്തലപ്പില്ലാതെ ഇന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. അച്യുതാനന്ദനാണ് അഴിമതിക്കെതിരെ കുരിശൂപം നടത്തുന്ന നേതാവാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ അവസ്ഥ എന്താ? അരുൺകുമാറാണ് മക്കാവ് ദ്വീപ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയ, കേരളത്തിൽ നിന്ന് സന്ദർശനം നടത്തിയ ആളാരി എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അടുത്ത കാലത്ത് ട്രാവൽ ഏജൻസികൾ ടൂറിസം ഏജൻസികൾ നടത്തിയ ഒരു പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നത് മക്കാവ് ദ്വീപിലേക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയത് ഈ അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറാണ്. മക്കാവ് ദ്വീപ് നിങ്ങൾക്കറിയാം ചൈനക്കും ഹോങ്കോങ്ങിനും ഇടയിൽ 44 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ്. ആ ദ്വീപിനകത്ത് രണ്ട് വിനോദോപാധികളാണുള്ളത്, ഒന്ന് സെക്സാണ്, മറ്റൊന്ന് ചൂതാട്ടമാണ്. നിങ്ങൾ ആലോചിക്കണം, മക്കാവ് ദ്വീപിൽ അച്യുതാനന്ദന്റെ മകൻ പോയി അവിടെ പോയി കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് വിളിച്ചു പറഞ്ഞാൽ ഈ മൈക്ക് പോലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന സാക്ഷര കേരളത്തിന്റെ അഭിമാനവും രോമാഞ്ചമായിരുന്ന അദ്ദേഹം അവസാനമായി മരിക്കുന്നത് കൊണ്ട് പല തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ അച്യുതാനന്ദന്റെ മകനെ കുറിച്ച് പറഞ്ഞപ്പോ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറഞ്ഞു, അച്യുതാനന്ദന്റെ മകനെ കുറിച്ച് അറിഞ്ഞപ്പോ അരുൺകുമാർ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് അറിഞ്ഞപ്പോ അച്ഛനാവാത്തതിൽ, മക്കളെ ജനിപ്പിക്കാത്തതിൽ, കല്യാണം കഴിക്കാത്തതിൽ ഞാനിപ്പോൾ അഭിമാനം കൊള്ളുന്നുവെന്ന് സുകുമാർ അഴീക്കോടിന് സാക്ഷര കേരളത്തോട് വിളിച്ചു പറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ അരുൺകുമാർ കാട്ടിക്കൂട്ടിയ വൃത്തികേടാണ്. ഈ അച്യുതാനന്ദൻ ഈ അരുൺകുമാറിനെതിരെ ഒരക്ഷരം മുറിയാടിയോ? നാട്ടിലെവിടെയെങ്കിലും അഴിമതി നടന്നു എന്ന് കേട്ടു കഴിഞ്ഞാൽ അലർജിയും അനുബന്ധ രോഗവും കടന്നു വരുന്ന അച്യുതാനന്ദന് സ്വന്തം കുടുംബത്തിൽ സ്വന്തം മകൻ കാട്ടിക്കൂട്ടിയ അഴിമതിയെ കുറിച്ച് മിണ്ടാട്ടമില്ല. ഞാനതാണ് പറഞ്ഞു വരുന്നത്, സിപിഎമ്മിന്റെ നേതാക്കന്മാർ എവിടേക്കാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്? മുഴുക്കള്ളന്മാരുടെ കൂടാരമായി ഈ സിപിഎം എന്ന് പറയുന്ന പാർട്ടി മാറിയിരിക്കുന്നു. ഇത് പാവപ്പെട്ടവന്റെ പാർട്ടിയല്ല. ഇന്നലകളിൽ ഈ പാർട്ടി പാവപ്പെട്ടവന്റെയും പണിയെടുക്കുന്നവന്റെയും പട്ടിണി കിടക്കുന്നവന്റെയും പാർട്ടിയായിരുന്നു. ഇന്നത് പണച്ചാക്കുകളുടെ പിണിയാളുകളായി മാറിയിരിക്കുന്നു. അധ്വാന വർഗത്തിന്റെ അമരക്കാരനായിരുന്ന സകാർ EMS നേതൃത്വം കൊടുത്ത പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. പാവപ്പെട്ടവരുടെ പടത്തലവനായിരുന്ന സകാവ് AK ഗോപാലൻ ജന്മം കൊടുത്ത പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. സഖാക്കളുടെ സഖാവായിരുന്ന സകാവ് കിട്ടപ്പുള്ള ജന്മം കൊടുത്ത പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. ഇന്നലകളിൽ ഈ പാർട്ടി കർഷകന്റെയും കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളിയും പാർട്ടിയായിരുന്നുവെങ്കിൽ ഇത് കള്ളന്മാരുടെയും കരിഞ്ചന്തക്കാരുടെയും കരിമണൽ മാഫിയക്കാരുടെയും കുത്തക മുതലാളിമാരുടെയും കള്ളപ്പണക്കാരുടെയും കൊള്ളക്കാരുടെയും കുള്ളലൂത്തുകാരും ചെല്ലും ചുമട്ടുകാരുമായി ഇവർ മാറിയിരിക്കുകയാണ്.
ഇന്നലെ ഈ പാർട്ടി കണ്ണുമുട്ടുന്നവന്റെയും കത്തമരിക്കുന്നവന്റെയും കത്തപിടിക്കുന്നവന്റെയും കടലിൽ മീൻ പിടിക്കുന്നവന്റെയും കുടിയിറക്കപ്പെടുന്നവന്റെയും കള്ളി ചെത്തുന്നവന്റെയും ഒക്കെ പാർട്ടിയായിരുന്നു. ഇന്നീ പാർട്ടി കള്ളന്മാരുടെ കൂടാരമായി മാറിയിരിക്കുന്നുവെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടില്ലേ, എന്റെ നാട് നിലമ്പൂരിൽ സീറ്റ് വിഭജനം വന്നപ്പോ CPM ആർക്കാണ് സീറ്റ് കൊടുത്തത്? നിങ്ങൾ ആലോചിക്കണം. CPMന് വേണ്ടി പ്രവർത്തിച്ച ഏരിയ സെക്രട്ടറിമാരുണ്ട്, ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്, CPMന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്. ഇവർക്കല്ല സീറ്റ്, പണച്ചാക്കുമായി ഓടി വന്ന PV അൻവർ എന്ന് പറയുന്ന പഴയകാല കോൺഗ്രസ് നേതാവ് മാഫിയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അയാളെ പാർട്ടിയിൽ നിന്ന് നമ്മൾ പടിയടച്ച് മുന്നം വെച്ചു. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മാഫിയ പ്രവർത്തനം നടത്തി കോടികൾ കൈവെള്ളയിലിട്ട് അമ്മാന മാറുന്ന ഈ പറയുന്ന PV അൻവർ CPM എന്ന നേതാക്കന്മാർക്ക് കോടികൾ കൊടുത്ത് സീറ്റ് വിലക്കെടുക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ എത്രയോ സീറ്റ് താനൂർ MLA അബ്ദുൾ റഹ്മാൻ കോടീശ്വരനാണ്. CPMമായി പുനരന്തമുണ്ടായിരുന്നില്ല, കോൺഗ്രസ്സുകാരനാണ്. തിരഞ്ഞെടുപ്പിൽ നമ്മൾ സീറ്റ് കൊടുക്കാതെ വന്നപ്പോ CPMനെ സമീപിച്ചു, പണം കൊടുത്ത് സീറ്റ് വാങ്ങി. തിരൂരിൽ എല്ലിസ് ഗ്രൂപ്പിന്റെ ഉടമ സ്ഥാനാർത്ഥിയായി വന്നു, കോടീശ്വരനാണ്. വള്ളിക്കുന്നിൽ പുളിക്കലത്ത് നിയാസ് LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നു, കോടീശ്വരനാണ്. CPMൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയല്ല, മറിച്ച് പണച്ചാക്കുകളുടെ പുണ്യാളികളായി ഇത്തരത്തിൽ പച്ച നോട്ട് കണ്ടാൽ മഞ്ഞളിച്ച കണ്ണുമായി മയങ്ങി നിന്നവരായി CPM എന്ന് പറയുന്ന പാർട്ടി മാറുമ്പോ ആ പാർട്ടിയുടെ മാറുന്ന മുഖം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകന്മാർ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.